ഞാൻ 22 വർഷമായി ഇങ്ങനെ വീൽചെയറിലായിട്ട്. 16 വർഷമായി റോഡ് ആക്സിഡന്റ് പറ്റിയിട്ട്. അപ്പോൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും നിങ്ങളുടെ അടുത്ത് മുഖത്തേക്ക് ഇങ്ങനെ നോക്കി സംസാരിക്കാൻ പറ്റും. അപ്പം നിന്ന് ഒരാളുടെ അങ്ങനെ എണീറ്റ് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒരാ ഈ അവസ്ഥയിലുള്ള ഒരാളിനെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. ബേസിക്കലി ഗേറ്ററിൻ്റെ ഒരു ഫസ്റ്റ് എയിം എന്താന്ന് വെച്ചാൽ ഡിസബിലിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റിനെ മാറ്റുക. അതെങ്ങനെ മാറ്റുക വെച്ചാൽ ഇപ്പോൾ സ്ട്രോക്ക്, സ്പൈനൽ കോഡ് ഇഞ്ചറി ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നാലും ഗേറ്റ് ഡിസബിലിറ്റി ക്രിയേറ്റ് ആവും, മോട്ടോർ ന്യൂറോൺ ഫംഗ്ഷൻസിന് ഡാമേജ് സംഭവിക്കും. അപ്പം അതിനെ തിരിച്ച് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഗേറ്റ് ട്രെയിനിങ് കൊടുക്കണം. ആ ഗേറ്റ് ട്രെയിനിങ് കൊടുക്കാനാണ് സത്യത്തിൽ ഗേറ്റർ ബിൽഡ് ചെയ്തിരിക്കുന്നത്, റോബോട്ടിക് ആയിട്ടുള്ള ഗേറ്റ് ട്രെയിനിങ് കൊടുക്കുക. ഐസിമിയർ റിപ്പോർട്ട് പ്രകാരം കേരള ആവറേജ് ഓഫ് കേരള അക്കോർഡിംഗ് ടു ഇന്ത്യ ഇസ് മോസ്റ്റ് ഹയർ ഇൻ കേരള. സ്ട്രോക്ക് പേഷ്യൻസിൻ്റെതും അതുപോലെ സ്പൈനൽ കോഡ് ഇഞ്ചറി പേഷ്യൻസിൻ്റെ ഒക്കെ വരുന്നത് അറൗണ്ട് 152 in 1 lakh പോപ്പുലേഷനിൽ കേരളത്തിൽ മാത്രം സ്ട്രോക്ക് പേഷ്യൻസ് ഉണ്ട്. സോ ജി ഗേറ്റർ ഈസ് എന്നുള്ള ഒരു പ്രൊഡക്റ്റ് കേരളത്തിൽ അത്രയധികം റെവല്യൂഷനൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വളരെ യാദൃച്ഛികമായിട്ടാണ് ഒരു 1.5 വർഷം മുമ്പ് ഈ ജനറൽ റോബോട്ടിക്സിൻ്റെ ഓഫീസ് വന്നത് ഇവർ ഈ മെഷീൻ കാണാൻ സാധിച്ചതും. അതിനെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ഈ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഇത് ഉണ്ടാക്കുന്ന പ്രതീക്ഷ എന്ന് പറഞ്ഞത് വളരെ വലുതാണ്. നമുക്ക് എളുപ്പം തന്നെ ഈ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്കൊരു ബാലൻസിങ് ഉള്ള ആളായി മാറാൻ പറ്റും. അപ്പോൾ അതിലേക്ക് ഒരു കൂടുതൽ ആൾക്കാരുടെ സഹായമൊന്നും ഇല്ലാതെ അവിടെ എത്താനും പറ്റും. അപ്പോൾ ഒരു 16 വർഷമായി ഈ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് ഇതൊരു റവല്യൂഷണറി എന്ന് തന്നെ പറയാവുന്ന ഒരു സാധനമാണ് എന്നെ സംബന്ധിച്ച്. നമുക്കിപ്പോൾ 2-3 ആളുടെ സഹായത്തോടു കൂടി ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വരുന്നിടത്ത് ഈ ഒരു മിഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് കുറേ കൂടി ഡെവലപ്മെൻ്റ് ആവാനായിട്ട് ഹെൽപ്പ് ആവും എന്നാണ് നമുക്കിത് കണ്ടപ്പോൾ തോന്നിയത്. ഒരു തെറാപ്പിസ്റ്റ് ഇന്ന് തന്നെ നമുക്ക് ഫുൾ ജോയിനും അതും നമ്മളിങ്ങനെ കിടന്നിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് നിന്നിട്ട് തന്നെ നമ്മുടെ ആംഗിള്, മുട്ട്, ഹിപ്പ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ജോയിനും നമുക്ക് ഓടേ ഇതിൽ മൂവ്മെൻ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ആ മുമ്പ് വിദേശ രാജ്യങ്ങളിൽ പോയി ചെയ്തേണ്ടിയിരുന്ന ട്രീറ്റ്മെൻറ്റ്സ് പോലെ തെറാപ്പീസ് പോലുള്ള ഹൈ ലെവൽ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടുകാർക്ക് അക്സസിബിൾ ആവുന്ന രീതിക്ക് ടെക്നോളജിയും അതേസമയം അതിൻ്റെതായ സാമ്പത്തിക കാര്യങ്ങളെല്ലാം അക്സസബിൾ ആവുന്ന രീതിക്ക് ഉള്ള ടെക്നോളജി നമ്മൾ ഇതുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ ടീം സ്റ്റാർട്ട് ചെയ്തത് കോളേജിലുള്ള നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നീട് നമ്മുടെ എന്താ പറയുക, ഒരുപാട് ആളുകൾ എന്തുസിയാസ്റ്റിക് ആയിട്ട് സോഷ്യൽ ഏരിയയിലൊരു ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് എഞ്ചിനീയേഴ്സും ഒരുപാട് ഡിഫറെൻ്റ് പ്രൊഫഷണൽസുമാണ് ഞങ്ങളുടെ ടീമിലുള്ളത്. 7 ഇയേഴ്സിൻ്റെ ഒരു റിസർച്ചിനൊടുവിൽ ഒരു ലോഞ്ച് എന്ന് പറയുന്നത് ഞങ്ങളെ R&D ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ വന്ന് തമിഴ്നാട് റീജിയനുക്ക് ഫുള്ള് കവർ പണ പോകിറേ. ഫസ്റ്റ് ഇനിഷ്യലാണ് സ്റ്റാർട്ട് പണ്ടത് ഇപ്പം സ്റ്റാർട്ട് പണിയിരുക്കും. ഓർ മെഡിക്കൽ ഫീൽഡ് പാർത്തിട്ട് മെഡിക്കൽ സ്റ്റഡീസ് പണിയിട്ട് വി ഇമ്മീഡിയറ്റാണ് വി ആർ 3 മന്ത്സിൽ നാങ്കൾ വന്ന് എങ്ങളുടെ ഫെഡ് പോട്ട് നാങ്കൾ സെയിൽ പണ്ടത്ത് സ്റ്റാർട്ട് പണിയിരുവോം. കൂടുതൽ ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ ഇഷ്യൂസ്, ഇപ്പോൾ ഹാൻഡിൻ്റെ റീഹാബിലിറ്റേഷൻ, അപ്പർ ബോഡി റീഹാബിലിറ്റേഷൻ, ഈ സെഗ്മെൻറ്റിലേക്കും കൂടി കൂടുതൽ പ്രൊഡക്ട്സിനെ ബിൽഡ് ചെയ്യുക എന്നാണ് ഇപ്പോൾ ജനറൽ റോബോട്ട്സ് മെഡിക്കൽ ആൻഡ് മൊബിലിറ്റിയുടെ വിഷൻ. റീഹാബിലിറ്റേഷൻ 1 of നമ്മളൊരു ഏരിയയാണ്. അതുകൂടെ എല്ലാ ഏരിയയും, റോബോട്ടിക്സിലെ എല്ലാ ഏരിയയും നമ്മൾ ഏകദേശം എൻട്രി ചെയ്യാൻ തന്നെയാണ് പ്ലാൻ.